നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. കപ്പൽ അമേരിക്കയിലെ ആദ്യത്തെ പോർട്ടിലെത്തി അവിടുത്തെ ലോഡിങ് ഡിസ്ചാർജിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒരാൾ കൂടെ കയറിയാൽ വണ്ടി വിടും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൈലറ്റിനെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കപ്പൽ അടുക്കുമ്പോഴും അതുപോലെ കപ്പലിനെ പോർട്ടിൽ നിന്ന് പോകുമ്പോഴും സഹായിക്കുന്ന ആ പോർട്ടിലെ ഒരു ക്യാപ്റ്റനാണ് ഈ പൈലറ്റ്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് പോകാൻ അനുവാദമുള്ളൂ. ഇപ്പം പൈലറ്റിൻ്റെ നിർദ്ദേശം കാത്ത് ഒരു 3 ടഗ് അവിടെ കാത്ത് നിൽക്കുകയാണ്. വലിയ കപ്പലായതുകൊണ്ട് തിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ 3 ടഗ് അവിടെ നിൽക്കുന്നത്. ഒരെണ്ണം മുൻവശത്തും ഒരെണ്ണം നടുക്കും 3-ാമത്തേത് പുറകിലുമായിട്ടാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പൈലറ്റ് വന്നു. പുള്ളിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ടഗിനെ കെട്ടുകയാണ്. ടഗിൻ്റെ കയറ് വലിച്ചെടുത്ത് കെട്ടണം നമുക്ക്. അതിനുവേണ്ടി ചെറിയൊരു കയറ് ടഗിലേക്ക് കൊടുത്തു. അവരതിൽ വലിയ യമണ്ടൻ കയറ് കെട്ടിത്തന്നു. പിന്നെ നമ്മൾ വിഞ്ചിൻ്റെ സഹായത്തോടെ അതിനെ വലിച്ച് കപ്പലിലെ ബിറ്റ് എന്ന സ്ട്രക്ചറിൽ ഇട്ടേക്കുവാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഗുഡ്സ്, എന്തോ മെഷീനറി പാർട്ടാണെന്ന് തോന്നുന്നു, അതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പോർട്ടിൽ വേറെ 2 സ്റ്റൈലൻ ട്രക്കുകൾ കാണാം. അപ്പം ആ ഒരു ട്രക്കിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ വ്യത്യാസമുണ്ട്. മുന്നിലും പുറകിലും കെട്ടിയേക്കുന്ന കയറുകൾ പയ്യെ പയ്യെ ലൂസ് ചെയ്യാനായിട്ട് ക്യാപ്റ്റൻ നിർദ്ദേശം തന്നു. കപ്പലിൻ്റെ മുന്നിലും പുറകിലുമായിട്ട് 7 കയറ് വെച്ചിട്ടാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 കയറ് മുന്നിൽ നിന്നും പുറകിൽ നിന്നും ലൂസാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിഞ്ചിൻ്റെ സഹായത്തോടെ അത് ലൂസാക്കുന്നു. വണ്ടിയുടെ സഹായത്തോടെ അവർ വലിച്ച് ആ ഒരു ബൊലാഡിൽ നിന്ന് മാറ്റുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി 2 കയറും കൂടെ ഇതുപോലെ ലൂസാക്കി. അപ്പോൾ അവർ അതിനെയും എടുത്ത് ബൊലാഡിൽ നിന്ന്, എന്നുവെച്ചാൽ പോർട്ടിൻ്റെ ആ സ്ട്രക്ചറിൽ നിന്ന് ഊരിക്കളഞ്ഞു. അതിനുശേഷം നമ്മൾ കയറൊക്കെ നമ്മുടെ വിഞ്ചിൻ്റെ സഹായത്തോടെ തന്നെ വലിച്ച് കപ്പലെ കയറ്റി. അപ്പോൾ പയ്യെ കപ്പലിനെ ടഗ് വലിച്ചുകൊണ്ടിരിക്കുവാണ്. പയ്യെ നമ്മുടെ പോർട്ടിൽ നിന്ന് കപ്പലിനെ കുറച്ച് മാറ്റിയിട്ട് വേണം ഒന്ന് തിരിക്കാൻ. അപ്പോൾ അങ്ങനെ പയ്യെ ടഗുകളെല്ലാം കൂടെ ചേർന്നിട്ട് കപ്പലിനെ വലിച്ച് തുടങ്ങി. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കപ്പലിന് വലിയ എഞ്ചിനൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ കുഞ്ഞൻ ടഗിൻ്റെ എന്തിനാണ് സഹായം വേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു കപ്പലിനോ അല്ലെങ്കിൽ കരയ്ക്കോ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വളരെ സ്ലോ ആയിട്ടാണ് ഈ കപ്പലിൽ തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ടഗ് വലിക്കുന്നതിൻ്റെ അവിടെ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം ഈ ചില സമയത്ത് ഈ കയറൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മേത്തോ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ നമ്മളങ്ങ് മാറി ടഗിൻ്റെ ലൈനിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പയ്യെ കപ്പൽ തിരിഞ്ഞു തുടങ്ങി. പനാമ കനാലിൽ മാത്രമാണ് പൈലറ്റ് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ ഇപ്പം പൈലറ്റ് കൊണ്ടുപോയി കപ്പലിടിപ്പിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ക്യാപ്റ്റനാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ക്യാപ്റ്റനും മറ്റ് ഡ്യൂട്ടി ഓഫീസറും ബ്രിഡ്ജിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം എല്ലാം നോക്കിയും കണ്ടും പുള്ളി ചെയ്യുന്നത് കറക്റ്റാണോയെന്ന് എല്ലാം നോക്കിയും കണ്ടുമൊക്കെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും അബദ്ധമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം അങ്ങ് അകലെ ഒരു പാലത്തിലൂടെ കുറേ കണ്ടെയ്നർ ട്രക്കുകൾ പോകുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും എനിക്ക് എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കണ്ടെയ്നറുകൾ മാത്രം എന്ന പാട്ടാണ് ഓർമ്മ വന്നത്. ഈ പോർട്ടിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പാലം നല്ല സ്റ്റൈലാണ്, പക്ഷേ ബാക്കി എല്ലായിടത്തും കണ്ടെയ്നറുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ മുൻവശത്ത് നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കപ്പൽ കറക്റ്റായിട്ടാണോ തിരിഞ്ഞ് പോകുന്നതെന്നുള്ള ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചീഫ് ഓഫീസറും പുറകിൽ നിന്ന് സെക്കൻഡ് ഓഫീസറുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സേഫായിട്ട് കപ്പൽ പയ്യെ തിരിഞ്ഞു. അപ്പോൾ കപ്പൽ തിരിഞ്ഞതിന് ശേഷം ഇനി പ്രത്യേകിച്ച് ടഗിൻ്റെ ആവശ്യം നമുക്കില്ല. കയറ് ലൂസാക്കിയപ്പോഴത്തേക്കും ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ കപ്പലിൽ നിന്ന് അതിനെ ഊരിയെടുത്ത് പയ്യെ വെള്ളത്തിലേക്ക് ഇട്ടു. അത് അവർ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കപ്പൽ ടെർമിനലിൻ്റെ അകത്തേക്ക് പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നീലാകാശം, നീലക്കപ്പൽ, നീലക്കടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പം മറ്റ് ടഗുകളുടെ സഹായത്തോടെയാണ് ആ കപ്പൽ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി കപ്പലുകൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരെല്ലാം നങ്കൂരത്തിലാണ്. കൂടുതലും ബൾക്ക് കാരിയർ പോലുള്ള കപ്പലുകളാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് ഓരോ കപ്പൽ പുറത്തേക്ക് ഇറങ്ങുന്നതനുസരിച്ചിട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഓരോരുത്തർ തിരിച്ചകത്തേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ കപ്പൽ പയ്യെ സ്പീഡ് ഒക്കെ കൂട്ടി പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ടതുണ്ട്. ആകാശത്തൊക്കെ നല്ല മേഘമൊക്കെ നല്ല സ്റ്റൈലിഷായിട്ട് നിൽപ്പുണ്ട്. പോർട്ട് വിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പലിൽ നിന്ന് പൈലറ്റിനെ നമുക്ക് ഇറക്കി വിടേണ്ടതുണ്ട്. ഇപ്പോൾ കപ്പൽ പോർട്ട് വിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ
നമ്മുടെ കൂടെ ഈ പൈലറ്റ് ഉണ്ടാവുകയുള്ളൂ. ആ പൈലറ്റ് സ്റ്റേഷനാകുമ്പോഴത്തേക്കും പുള്ളി ഇറങ്ങിപ്പോവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു പൈലറ്റ് ബോട്ട് നമ്മളെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ലാഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബോട്ട് കപ്പലിൻ്റെ ആ ഒരു ലാഡറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയും പൈലറ്റ് ഈ ബോട്ടിൽ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ പൈലറ്റ് പോയതിന് ശേഷം ക്യാപ്റ്റൻ കുറേ നേരത്തേക്കും കൂടെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിൽ കാണും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാവുമ്പോഴത്തേക്കും ആ ഒരു കൺട്രോൾ ഡ്യൂട്ടി ഓഫീസറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 4 മണി ആയപ്പോഴത്തേക്കും ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രിഡ്ജിൽ ചെന്നു. അപ്പം പിന്നെ അടുത്ത ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഇപ്പം ഞാനാണ് കപ്പൽ ഓടിക്കേണ്ടത്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഒരു ഏബിൾ ബോഡിഡ് സീമനുണ്ട്. ഇനി 8 മണി ആകുമ്പോഴത്തേക്കും എൻ്റെ പകരക്കാരനായിട്ട് തേർഡ് ഓഫീസർ വരും. അപ്പം 8 മണി തൊട്ട് 12 മണി വരെയുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടത് തേർഡ് ഓഫീസറാണ്. അങ്ങനെ 4 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് പരിപാടിയെല്ലാം നടന്നു പോകുന്നത്. പിന്നെ അർദ്ധരാത്രി 12 മണി ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ഓഫീസർ വന്നിട്ടാണ് ഈ ഒരു തേർഡ് ഓഫീസറിനെ റിലീവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ 8 മണി കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങി. അതിന് ശേഷം വീണ്ടും രാവിലെ 4 മണിയാകുമ്പം എനിക്ക് ഡ്യൂട്ടി തുടരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദിവസം 8 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുഴപ്പമൊന്നും കൂടാതെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ച് തുടങ്ങും. പിന്നെ നല്ല കുറ്റാ കൂരിയിട്ടാണ്. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 6 ഡിഗ്രിയൊക്കെ ആയിരിക്കും പുറത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ഒത്തിരി പേര് ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു കപ്പലിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.